നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വിമാനത്താവളത്തിൽ ഉഗ്ര ഉഗ്രസ്ഫോടനം ഉണ്ടാകുകയും പതിമൂന്നോളം അമേരിക്കൻ പട്ടാളക്കാർ ഉൾപ്പെടെ നൂറ്റി എഴുപതോളം പേർ കൊല്ലപ്പെടുകയുണ്ടായി അത് ആ സ്ഫോടനം ആസൂത്രണം ചെയ്തത് ഐ എസ് ഐ എസ് ഖറാസെൻ എന്ന ഐ എസ്സിൻ്റെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഒരു വകഭേദമായ സംഘടനയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സംഘടനയിൽ പതിനാല് മലയാളികൾ ഉണ്ടായിരുന്നാണ് പറയുന്നത് പതിനാല് മലയാളികൾ അതിൽ ഒരു മലയാളി ഈ സ്ഫോടനത്തിന് മുമ്പ് അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു സംസാരിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് മുൻപൊക്കെ ഏതെങ്കിലും ഭീകര സംഘടനയിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന മലയാളിക്ക് നെഞ്ചിലൊരാന്തലാണ് ഒരു ഞെട്ടലാണ് ഇന്ന് ഇത് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയും ഓ സ്വാഭാവികം എന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എത്രയെന്ന് വെച്ചാണ് കേൾക്കുന്നത് ഈ ഐ എസ് ഐ എസ് ഖുറാസനിൻ എന്ന ഐ എസിൻ്റെ അവിടുത്തെ സംഘടനയിൽ മലയാളികൾ ഉണ്ട് എന്ന് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വാർത്ത കൊടുത്തിരുന്നതാണ് ഇപ്പോൾ അത് സത്യമായിരിക്കുന്നു ഈ പതിനാല് മലയാളികളിൽ പലരും മുൻപ് അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ്റെ ഭരണത്തിന് മുമ്പ് ജയിലിൽ കഴിഞ്ഞവരുന്ന കഴിഞ്ഞവരാണ് അപ്പോഴാണ് ഈ താലിബാൻ ആ അഫ്ഗാൻ കീഴടക്കിയും കാബുൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു ജയിലൊക്കെ തുറന്നു വിട്ടു ആ കൂട്ടത്തിൽ ഈ കുറ്റവാള കുറ്റവാളികളായി ജയിലിൽ അടക്കപ്പെട്ട ഇവരെ തുറന്നു വിടുകയുണ്ടായി അങ്ങനെയാവാൻ ഒരു പക്ഷേ ഇവർ വീണ്ടും സംഗമിക്കുകയും പുതിയ ആക്രമ പരിപാടി ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ വന്ന് വന്ന് ലോകത്തെവിടെ ഒരു ഭീകരാക്രമണം നടന്നാലും അതിൽ ഒരു മലയാളി ഉൾപ്പെടുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഇനി മറ്റൊരു രസകരമായിട്ടുള്ള വാർത്തയിലേക്ക് നോക്കാം ഞങ്ങളിവിടെ ഒരു ചിത്രം കാണിക്കുന്നുണ്ട് നമ്മുടെ പുതിയ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വാർത്താൻറ്റിയുടെ ചിത്രമാണ് മുൻപ് ഇത് നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടിരുന്നത് ടീച്ചർ അമ്മയാണ് ഇപ്പോൾ പുതിയ പേരൊക്കെ കിട്ടിയിട്ടുണ്ട് വാർത്താൻറ്റി എന്നാണ് നേരത്തെ വാർത്തയൊക്കെ വായിച്ചു കൊണ്ടിരുന്ന ആളായത് കൊണ്ടാണ് വാർത്താൻറ്റി മന്ത്രി എന്ന് പറയുന്നത് ഇന്ന് അവർ ഒരു ലൈവിൽ വന്നിരുന്നു കോവിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ലൈവ് അത് അവരുടെ വീട്ടിൽ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ എവിടെയോ ഏതോ ഒരു മുറിയുടെ മൂലയ്ക്ക് സുരക്ഷിതമായിട്ടിരുന്നു കൊണ്ടാണ് അവർ ഈ ലൈവ് നടത്തിയത് നിങ്ങൾ നോക്കുക മാസ്കൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് അവർ ലൈവിൽ സംസാരിക്കുന്നു ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള പിക്ചർ നോക്കുക ജനങ്ങളുടെ ഇടയിൽ പൊതുവിടത്തിൽ അവർ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഇതാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ മാതൃക പിന്നെ എങ്ങനെ ഇവിടെ ഇത്രയും കോവിഡ് കൂടാതിരിക്കും ഇതൊക്കെ കണ്ടല്ലേ അവരുടെ അനുയായികളും മറ്റ് ജനങ്ങളുമൊക്കെ മാതൃകയാക്കുന്നത് നടക്കുന്നത് വീട്ടിൽ ഭദ്രമായിട്ടിരിക്കുമ്പോൾ മാസ്ക് അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു പുറത്ത് എത്രയോ ആളുകളുടെ ഇടയ്ക്കൂടെ നടന്ന് ചിരിച്ചുകൊണ്ട് മാസ്കും താത്തു വെച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള പലർക്കും മാസ്ക് ഇല്ല എന്ത് മാതൃകയാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന് എന്നാലോചിച്ച് നോക്കുക എന്നിട്ട് ജനങ്ങളോട് പറയുന്നു എല്ലാവരും വീട്ടിലിരിക്കണം സുരക്ഷിതമായിട്ടിരിക്കണം കോവിഡ് നമുക്ക് കുറയ്ക്കേണ്ടേ അതാണ് ഇതാണ് ബ്ലാ 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 ഇതിനൊന്നും കൂടുതലൊന്നും പറയാനില്ല ട്രോളർമാരെ എടുത്തിട്ട് ഏറിക്കേറ്റുന്നുണ്ട് അതങ്ങനെയാണല്ലോ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് ഇരുപതിന് തൊട്ടടുത്തെത്തി പത്തൊൻപത് ദശാംശം ആറ് ഏഴാണ് ഇന്ന് എഴുപത്തിയഞ്ച് മരണമാണ് രേഖപ്പെടുത്തിയത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്